തോട്ടഭൂമിയുടെ പേരിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു എന്നാരോപിച്ച് LDF കൊടിയത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ CPIM ഏരിയ കമ്മിറ്റി അംഗം ജോണി എടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തോട്ടഭൂമിയുടെ പേരിൽ സാധാരണക്കാരെ ദ്രോഹിക്കുന്ന കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് നടപടിക്കെതിരെയാണ് LDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. മലയോരത്തെ ജനങ്ങൾ കെട്ടിട നിർമ്മാണത്തിനായി പെർമിറ്റിനും നമ്പറിനുമായി പഞ്ചായത്തിലെത്തുമ്പോൾ കെട്ടിടം നിർമ്മിക്കുന്ന ഭൂമി തോട്ടഭൂമിയല്ല എന്ന സാക്ഷ്യപത്രം വേണമെന്ന് പഞ്ചായത്ത് വാശി പിടിക്കുന്നത് മൂലം ജനങ്ങളേറെ കഷ്ടത്തിലാണെന്ന് നേതാക്കൾ പറഞ്ഞു. ധർണ CPIM ഏരിയ കമ്മിറ്റി അംഗം ജോണി എടശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തോട്ടഭൂമിയുടെ ഭാഗമായി ഇളവ് ലഭിച്ച ഭൂമികളിലൊന്നും കെട്ടിട നിർമ്മാണത്തിന് പെർമിറ്റ് നൽകില്ല. അങ്ങനെ പെർമിറ്റും നമ്പറും നൽകണമെങ്കിൽ വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം ഇത് തോട്ടഭൂമിയുടെ ഇളവിൽപ്പെട്ടതല്ല എന്ന് അവിടെ നിന്നൊരു സാക്ഷ്യപത്രം ലഭിക്കണം എന്ന നിബന്ധന ഇപ്പോൾ വെച്ചിട്ടുള്ളത്. 52 വർഷം ഈ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിമാരും പഞ്ചായത്ത് ഭരണസമിതികളും അതുപോലെ ഈ കാലമാത്രയും കേരളത്തിലെ റവന്യൂ വകുപ്പും ഈ കാര്യത്തിൽ ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. റവന്യൂ വകുപ്പാണ് ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ട ഒരു കക്ഷി, ഒരു വകുപ്പ്. ഇത് പരിരക്ഷിക്കേണ്ട ചുമതല റവന്യൂ വകുപ്പിനാണ്, പഞ്ചായത്തിനല്ലെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. റവന്യൂ വകുപ്പ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച് ഇത് തടസ്സപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് പഞ്ചായത്ത് സെക്രട്ടറി ചെയ്യാം. ഏകദേശം ഈ പഞ്ചായത്തിൻ്റെ ഭൂവിസ്തൃതിയിൽ പകുതിയോളം വരുന്ന പ്രദേശത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടാവാനിടയുണ്ട് ഈ 3 സർവേ നമ്പറിൽ എന്ന് ഒരു പൂർണ്ണമായും വ്യക്തതയില്ലാത്ത ഒരു മറുപടി വില്ലേജ് ഓഫീസർ കൊടുക്ക. ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ ഈ 3 സർവേ നമ്പറിലും പെട്ട അവിടെ നിന്ന് കെട്ടിട നിർമ്മാണത്തിനും മറ്റാവശ്യങ്ങൾക്കും എല്ലാമായി വരുന്ന ആളുകളെയെല്ലാം ഇതിൻ്റെ പേരിൽ മടക്കി അയക്കുക. VK അബൂബക്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റസാഖ് കൊടിയത്തൂർ, TV മാത്യു, LDF കൺവീനർ കരീം കൊടിയത്തൂർ, N രവീന്ദ്രകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. കോട്ടമ്മൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് ബിനോയ് ടി ലൂക്കോസ്, ഹരീഷ്, KC മമ്മദൂട്ടി, നാസർകോളായി, ഗുലാം ഹുസൈൻ കൊളക്കാടൻ, കോമളം, സിജി ഒറ്റക്കൊമ്പിൽ, KP ചന്ദ്രൻ, സജിത് തോട്ടുമുക്കം തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.